ഹലോ, നമസ്കാരം. ദേവലോകൻ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പം രാവിലെ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് എൻ്റെ ഫോണ്, എൻ്റെ ചാനൽ, എൻ്റെ കൂടെ വരുന്നവർ എൻ്റെ സബ്സ്ക്രൈബേഴ്സാണ്. അപ്പം എനിക്ക് ഈ വീഡിയോയിൽ പറയാനുള്ളത് റെയിൻബോ എന്ന ആളോടാണ്. നിങ്ങൾക്ക് എന്തോ കാര്യമായിട്ടുള്ളൊരു കുഴപ്പമുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം നിങ്ങൾക്ക് എന്തെങ്കിലും കുഴപ്പമുള്ളത് കൊണ്ടല്ലേ നിങ്ങൾക്ക് എൻ്റെ വീഡിയോയിൽ വന്നിട്ട് കുഴപ്പമായിട്ട് തോന്നുന്നത്. അപ്പോൾ സ്വന്തം കുഴപ്പം കണ്ടുപിടിക്കാനും അത് പരിഹരിക്കാനും ആദ്യം പഠിക്കണം. പിന്നെ ഒരു കാര്യം, അത് രണ്ടാമത്തെ കാര്യം ഇനി ഞാൻ പറഞ്ഞുതരാം. റെയിൻബോ, തൻ്റെ പേരെന്താണ് അവിടെ ഇടാത്തത്? തൻ്റെ പേരെന്താണ് അവിടെ ഇടാത്തത്? അപ്പോൾ തനിക്ക് കുറച്ച് പേടിയുണ്ട്. എനിക്കൊരു പേടിയില്ല, ഒരു ഭയവും ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഈ ചാനൽ എന്ത് ചെയ്തിരിക്കുന്നത്, തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ തൻ്റെ പേര് ആദ്യം എന്ത് ചെയ്യണം, അവിടെ എഴുതണം. ഇനി രണ്ടാമത് ചെയ്യേണ്ട കാര്യം കൂടെ ഞാൻ പറഞ്ഞുതരാം. തൻ്റെ ഫോൺ നമ്പറും കൂടെ അതിൻ്റെ അടിയിൽ എന്ത് ചെയ്യണം, വെക്കണം. മനസ്സിലായോ? ഇപ്പം എൻ്റെ കുഴപ്പം തനിക്ക് മനസ്സിലായി കാണുമല്ലോ. ഞാൻ എന്താണെന്നും തനിക്ക് മനസ്സിലായിട്ടുണ്ടല്ലോ. അപ്പം ഒന്ന്, മോൻ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന്, നിൻ്റെ പേരാദ്യം എന്ത് ചെയ്യണം, വെളിപ്പെടുത്തണം. രണ്ട്, നിൻ്റെ ഫോൺ നമ്പർ വെക്കണം. അത് കഴിഞ്ഞിനി ഒരു കാര്യം ഇവിടെ പറയാണ്ട്, നിൻ്റെ അച്ഛൻ്റെ പേരൂടെ എന്ത് ചെയ്യണം, അവിടോട്ട് വെക്കണം. അപ്പം എനിക്ക് കാര്യങ്ങൾ എളുപ്പത്തിൽ എന്ത് ചെയ്യും, എളുപ്പമാവും കാര്യങ്ങൾക്ക് കുറച്ചും കൂടെ. പിന്നെ പിന്നെ വേറൊന്നുകൂടെ വെക്കണം, തൻ്റെ വീട്ടുകാരും കൂടെ എന്ത് ചെയ്യണം, വെക്കണം. അപ്പം മോനെ, മോൻ്റെ പ്രായത്തിൻ്റെ തളപ്പാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. നീ എന്നെ കുഴപ്പം മനസ്സിലാക്കാനും എന്നെ കുഴപ്പം പഠിപ്പിക്കാനും വരല്ലേ കേട്ടോ. അത് കളി എന്ത് ചെയ്യും, മാറിപ്പോവും കേട്ടോ. അതുകൊണ്ട് ദയവ് ചെയ്ത് നീ വീഡിയോ കാണണമെന്ന് എനിക്കൊരു നിർബന്ധവും ഇല്ല. നീ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് നിർബന്ധവും ഇല്ല. ഒന്നിനും എനിക്ക് നിൻ്റെ അടുത്ത് താല്പര്യവും ഇല്ല. ദൈവത്തെ ഓർത്ത് വീഡിയോ വന്ന് കാണുന്നുണ്ടെങ്കിൽ നീ കണ്ടിട്ട് മിണ്ടാണ്ട് പോയിക്കോളുക. കമൻ്റ് എഴുതുന്നുണ്ടെങ്കിൽ നീ ഇതുപോലത്തെ, നിൻ്റെ ഞാൻ പറഞ്ഞില്ലേ, അച്ഛന് പോലും നിരക്കാത്ത കമൻ്റ് എന്ത് ചെയ്യരുത്, വന്ന് എഴുതരുത്. മനസ്സിലായോ? അപ്പം എന്തു ചെയ്യുക, നിനക്കിപ്പോൾ മനസ്സിലായില്ല ഞാൻ എന്താണ് പറഞ്ഞത്. നിന്നെപ്പോലെ വേറെയും കുറച്ച് ആളുകളുണ്ട്, ആ രോഗം നല്ലോണം എനിക്ക് പിടിയും കിട്ടുന്നുണ്ട്. എന്താണെന്ന് എനിക്ക് മനസ്സിലാവാറുണ്ട്. ഞാൻ പക്ഷേ മിണ്ടാണ്ടിരിക്കണം. പക്ഷേ എനിക്ക് നിൻ്റെ ഇപ്പോഴത്തെ കമൻറ്റ് കണ്ടപ്പോൾ എനിക്ക് ഇച്ചിരി മിണ്ടണമെന്ന് തോന്നി. അതുകൊണ്ടാണ് എന്ത് ചെയ്തത്, ഞാൻ സംസാരിച്ചത് കേട്ടോ. റെയിൻബോ, മനസ്സിലായോ? നിനക്ക് പണിയും ജോലിയൊന്നും ഇല്ലാഞ്ഞിട്ടല്ലേ എടാ നീ വീഡിയോ ഒന്ന് കാണുന്നത് അല്ലേ. പിന്നെ നീ എന്തിനാ നീ പേര് മാറ്റി എഴുതണം? നിൻ്റെ പേരിട്ടിട്ട് കാണണം, നിൻ്റെ പേരും നിൻ്റെ ഫോട്ടോസും ഒക്കെ വെച്ചിട്ട് കാണണം. അതാണ് ഇടാ അണത്തും റെയിൻബോ.